നഗരസാസ്കൂൾ ഓഫ് ഡാൻസ് ആൻഡ് മ്യൂസിക്. ഒരുപാട് പഠിതാക്കളെ, ഒരുപാട് വിദ്യാർത്ഥികളെ, ഒരുപാട് കുഞ്ഞുങ്ങളെ, ഒരുപാട് കുട്ടികളെ കലാ സാംസ്കാരിക ബോധമുള്ള സാമൂഹിക ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്താൻ നവരസയ്ക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുകളുടെ കൂട്ടത്തിലാണ് ഞാൻ. നമുക്കറിയാം നൃത്തം എന്ന കലാരൂപം ഭാരതത്തിന്റെ ചരിത്രത്തോളം പ്രാധാന്യമുണ്ട്. 3000 വർഷം പഴക്കമുള്ള ഭാരതത്തിന്റെ ചരിത്രം, ആ ചരിത്രം വേർതിരിക്കാൻ കഴിയാത്ത ഒരു കലാരൂപമാണ് നൃത്തം. കലയുടെ മാതാവെന്നും നൃത്തമെന്നും കലയുടെ പിതാവ് സംഗീതമെന്നൊക്കെ പറയാറുണ്ട്. ജീവജാലങ്ങളിൽ എല്ലാവരും സന്തോഷം വരുമ്പോൾ, ദുഃഖം വരുമ്പോഴൊക്കെ നൃത്തം ചെയ്യാറുണ്ട്. അസുഖം ബാധിച്ച് കിടക്കുന്ന ഒരു വ്യക്തി പാട്ട് കേൾക്കുകയും അല്ലെങ്കിൽ സംഗീതം കേൾക്കുമ്പോൾ അല്ലെ മനസ്സിന് ആനന്ദമുള്ള ഒരു ഫീൽ തോന്നുമ്പോൾ സ്വാഭാവികമായും ഹൃദയം മനസ്സ് തുടിക്കും, നൃത്തം ആടും. ജാതി മത ഭേദമില്ലേ, വർഗഭേദമില്ലേ, ജീവജാലങ്ങളൊക്കെ പ്രകൃതിയിലുള്ള എല്ലാവരും അവരാനന്ദം തോന്നുമ്പോൾ, സന്തോഷം തോന്നുമ്പോൾ അറിയാതെ നൃത്തം ചെയ്യാറുണ്ട്. അപ്പൊ നൃത്തത്തിന് അത്രയും അഭേദ്യമായ ബന്ധമാണ് നമ്മുടെ ജീവിതവും നമ്മുടെ പ്രകൃതിയുമായിട്ടുള്ളത്. മാത്രമല്ല നൃത്തം ചെയ്യുന്നതിലൂടെ, നൃത്തം അഭ്യസിക്കുന്നതിലൂടെ നമ്മുടെ മനസ്സിൽ, നമ്മുടെ ശരീരത്തിൽ ഒരു പോസിറ്റീവായിട്ടുള്ള ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു എന്നുള്ളത് ശാസ്ത്രീയമായി തെളിയിച്ച കാര്യം. കൽപ്പറ്റ, വയനാട് ജില്ലയുടെ ആസ്ഥാനമായ കൽപ്പറ്റയിൽ കഴിഞ്ഞ 20 വർഷമായി നമുക്കറിയാം നവരസ സ്കൂൾ ഓഫ് ഡാൻസ് എന്ന അതൊരു ഒരു സാമ്പത്തിക ഭദ്രത നോക്കിയിട്ടല്ല, ഒരു ബിസിനസ് മെന്റാലിറ്റിയോടെ അല്ല നവരസ സ്കൂൾ ഓഫ് ഡാൻസ് ആൻഡ് മ്യൂസിക് എന്ന ആ നമ്മുടെ പ്രസ്ഥാനം പ്രവർത്തിക്കുന്ന എല്ലാവർക്കും നിങ്ങൾക്കറിയാം. ഏറ്റവും ഹൃദ്യമായ സ്നേഹത്തോടെ നിൽക്കാതെ രക്ഷിതാക്കളാണ് അതിൻ്റെ ആത്മാവ്, അവർ തന്നെയാണ് അതിൻ്റെ ശരീരവും. ഇത്രയും കാലം രക്ഷിതാക്കൾ പടുത്തുയർത്തി അല്ലെങ്കിൽ ചേർന്ന് നിന്നതുകൊണ്ട് മാത്രമാണ് ഓരോ വർഷവും പടിപടിയായി നമ്മുടെ ഈ പ്രസ്ഥാനം ഉയരുന്നത് എന്നത് അടിവരയിട്ട് പറയുകയാണ്. കുഞ്ഞുങ്ങൾ, ആ കുഞ്ഞുങ്ങൾ രാവിലെ 8 ഇപ്പം നാളെ മുതൽ 1 എന്ന് കഴിഞ്ഞു നമ്മുടെ പരിപാടി അവസാനിക്കുകയാണ്. ഇനി ഞായറാഴ്ചകൾ നമുക്ക് കുട്ടികളെ കാണാൻ കഴിയും. ഇന്നലെ വരെ കഴിഞ്ഞ 1-2 മാസമായിട്ട് രാവിലെ 8 മുതൽ വൈകുന്നേരം രാത്രി 10 വരെ കുഞ്ഞുങ്ങൾ മുറ്റത്തിലൂടെയും വീട്ടിലൂടെയും ഡാൻസ് ഹോളിലൂടെ കൂടി നടക്കുന്ന കാഴ്ചയായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. അതനുഭവിക്കുമ്പോൾ, അത് കാണുമ്പോൾ മനസ്സിലുണ്ടാകുന്ന ആനന്ദം, ഹൃദയത്തിൽ തുടിക്കുന്ന സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. ഓക്കെ, ആദ്യം സംസാരിക്കുന്ന നമുക്ക് ഇനിയിപ്പോൾ ഒരു ഡാൻസ് ഷോയിലേക്ക് നമുക്ക് കടക്കേണ്ടതുണ്ട്. വിവിധ സെമി ക്ലാസിക്കൽ ഡാൻസ്, സിനിമാറ്റിക് ഡാൻസുകൾ, നാടൻ പാട്ടുകൾ, നാടൻ ഡാൻസുകൾ, വിവിധ സംഗീത പാട്ടുകൾ, ആലാപനം അതൊക്കെ നമുക്ക് കേൾക്കേണ്ടതുണ്ട്. കൂടുതൽ മറ്റു കാര്യങ്ങളിലേക്ക് കിടക്കുന്നില്ല. ഏറ്റവും ഞാൻ സ്വാഗത പ്രാസംഗികൻ എന്ന നിലയ്ക്കാണ് ഇവിടെ നിൽക്കുന്നത്. ഒരു ചെറിയ ചടങ്ങാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. സമയത്തിൻ്റെ ഒരു ക്രമം പാലിക്കേണ്ടതുകൊണ്ട് അധികം സമയം നമുക്ക് നീട്ടാനുള്ള അല്ല, ഒരു ഒഫീഷ്യലായിട്ട് ഉദ്ഘാടന ചടങ്ങ് വേണമല്ലോ എന്നുള്ളത് ഒരു അർത്ഥത്തിൽ മാത്രമല്ല, നമ്മുടെ പ്രധാനപ്പെട്ട VIP കളൊക്കെ നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ട് മറ്റൊരാളെ തേടി പോകേണ്ട കാര്യമില്ല. ഉദ്ഘാടനത്തിന് വീട്ടിൽ സ്വർണം വെച്ചിട്ടെന്തിനാ എന്നൊക്കെ പറയുന്ന പോലെ, കോഴിക്കോട് ജില്ലാ കളക്ടറെ വീട്ടിൽ നവരസയിൽ വെച്ചിട്ടെന്തിനാ മറ്റൊരാൾ തേടി പോകുന്നത്? ഏറ്റവും സന്തോഷത്തോടെയാണ് അദ്ദേഹത്തെ അവരെ സ്വാഗതം ചെയ്യുന്നത്. കാരണം ഒരു വിദ്യാർത്ഥിയാണ് ഈ നവരസ സ്കൂൾ ഓഫ് ഡാൻസ്. കലയെ ഇത്രത്തോളം മുറുകെ പിടിക്കുന്ന ഒരു ഭരണാധികാരിയെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഞാൻ 25 വർഷമായിട്ട് സർക്കാർ ജീവിതത്തിലൂടെ ജീവിച്ചു പോകുന്നതാണ്. ഒരുപാട് അധ്യാപകരെ, ഒരുപാട് സെക്രട്ടറിമാരെ, ഒരുപാട് ജില്ലാ കളക്ടർമാരെയും മജിസ്ട്രേറ്റുമാരെയും കണ്ട് അവരൊക്കെ വിവിധ ഓഫീസുകൾ പ്രവർത്തിച്ചിട്ടുണ്ട് ഞാൻ. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കലയെ ഇത്രയേറെ നെഞ്ചോട് ചേർക്കുന്ന, കലാ സാംസ്കാരിക മൂല്യങ്ങൾ ഇത്രയോ ഏറെ കാത്തു സൂക്ഷിക്കുന്ന, ആ കലാ സാംസ്കാരിക പ്രവർത്തനം ഇത്രയേറെ വില കൽപ്പിക്കുന്ന ഒരു ജില്ലാ കളക്ടറെ ഞാൻ കണ്ടിട്ടില്ല, അല്ലെങ്കിൽ ജില്ലാ ഭരണാധികാരി ഞാൻ കണ്ടിട്ടില്ല, ഒരു ജീവനക്കാരിയെ കാണാൻ സാധിച്ചിട്ടില്ല. അത് നവരസയുടെ പുണ്യമെന്നോ നവരസയുടെ ഭാഗ്യമെന്നോ ഒക്കെ പറയാം. അതുപോലെ ഒരാള് അങ്ങനെ സ്നേഹിക്കുന്ന ഒരു നെടുന്തൂ കോഴിക്കോട് ജില്ലയിൽ നിന്നാണ് അവർ വരുന്നത്. നമ്മളൊക്കെ ഒരുപാട് ആഗ്രഹിച്ച് കുറച്ചു കാലം കൂടി വയനാട് ജില്ലയിൽ അവർ ജില്ലാ കളക്ടറായി നിൽക്കട്ടെ. കാരണം സാധാരണക്കാരുടെ താൻ ഇടപെടുന്ന ഇടങ്ങളിലൊക്കെ
സാധാരണക്കാരന്റെ ഹൃദയത്തിൽ സ്ഥാനം പിടിക്കാൻ കഴിയുന്നു എന്നുള്ളത്. ജീവനക്കാരെ സംബന്ധിച്ച് അവർക്ക് കുറച്ച് ഡമ്പും കുറച്ച് അഹന്തയും അല്ലെങ്കിൽ കുറച്ച് നാട്യം കാണാൻ കഴിയും. അപ്പൊ അത്ര നാട്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ സമീപിക്കുന്ന ജീവനക്കാരായിക്കോട്ടെ, സാധാരണക്കാരായിക്കോട്ടെ, ഗോത്രവിഭാഗത്തിലുള്ളവരായിക്കോട്ടെ, മുതിർന്നവരായിക്കോട്ടെ, ഏത് ഭാഷക്കാരായിക്കോട്ടെ, ഏത് ജാതിക്കാരായിക്കോട്ടെ, അവരൊക്കെ വളരെ സ്നേഹത്തോടെ തന്റെ ഔദ്യോഗിക ജീവിതത്തിൽ മുറുകെ പിടിക്കാൻ, ചേർത്ത് പിടിക്കാൻ ബഹുമാനപ്പെട്ട കോഴിക്കോട് ജില്ലാ കളക്ടർ, ഏറ്റവും നല്ല ജില്ലാ കളക്ടർക്കുള്ള അവാർഡ് വാങ്ങി പിറ്റത്തെ ആഴ്ച അവരൊന്ന് പോയി. ആ സന്തോഷം നമ്മളെല്ലാവരും ആസ്വദിക്കുമ്പോൾ അല്ലെങ്കിൽ ആഘോഷിക്കുമ്പോൾ പിറ്റത്തെ രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ അവർക്ക് പോകേണ്ടി വന്നു എന്നുള്ളൊരു സങ്കടകരമായ അവസ്ഥയാണ് അത്തരമൊരു ആളെ നവരസ സ്കൂൾ ഓഫ് ഡാൻസ് എന്ന ഈ സ്ഥാപനത്തെ വിദ്യാർത്ഥിയായി കിട്ടിയത്. പ്രധാന്യമായി സന്തോഷത്തോടെയാണ് ഞാൻ മാനേജർ എന്ന നിലക്ക് നോക്കിക്കാണുന്നത്. ഏറ്റവും സ്നേഹത്തോടെ കോഴിക്കോട് ജില്ലാ കലക്ടർ നമ്മുടെ ഈ സ്കൂളിന്റെ വിദ്യാർത്ഥി പ്രിയരായ ഗീത AIS അവർകളെ വളരെ സ്നേഹത്തോടെ ആദരവോടു കൂടി നിങ്ങൾക്ക് നിങ്ങളെ സാക്ഷി നിർത്തി ഞാൻ സ്വാഗതം ചെയ്യട്ടെ. ശ്രീമതി കെ ദേവകി, മലപ്പുറത്തിന്റെ ഒരു നൈർമല്യമുള്ള സംഭാഷണത്തിന്റെ ഉടമയാണ് പറഞ്ഞു. ഈ പറഞ്ഞപോലെ തന്നെ സ്പെഷ്യൽ ഡെപ്യൂട്ടി കളക്ടർ എന്ന ആ പദവിക്ക് ഇത്രയേറെ മാനങ്ങളുണ്ടെന്നും ഇത്രയേറെ വയനാട് ജില്ലയിലെ ജനങ്ങളെ, ജീവനക്കാരെ, ആളുകളെ കൺട്രോൾ ചെയ്യാൻ, നിയന്ത്രിക്കാൻ വളരെ സ്നേഹം, ബോസ് ഓവർ അല്ലാതെ അവരെ കൂടെ നിന്നുകൊണ്ട് ജില്ലാ ഭരണം നിർവഹിക്കാൻ അവർക്ക് സാധിക്കൂ എന്നുള്ളത് ബഹുമാനപ്പെട്ട AD ശ്രീ ഡെപ്യൂട്ടി കളക്ടർ പ്രിയങ്കരനായ അച്ചാർ ഇവിടെ ഉണ്ട്. അദ്ദേഹത്തിനൊരു വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഈ തിരക്കിടയിൽ താങ്കളെ അത് ക്ഷണിക്കാൻ വിട്ടുപോയി. വളരെ സ്നേഹത്തോടെ വേദിയിലേക്ക് ബഹുമാനപ്പെട്ട താങ്കളെ വളരെ സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്. ഇടയ്ക്ക് വിട്ടുപോയി ഖേദിക്കുന്നു. AD ഷാജു സാർ ഇവിടെ എത്തിയിട്ടുണ്ട് പറഞ്ഞു. ഷാജു സാറെ കണ്ടില്ല, കാണുന്നില്ല, ഉണ്ടെങ്കിൽ ഇവിടെ എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ പ്രിയങ്കരനായ AD സാറിനെയും വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. വേദിയിൽ ഇരിക്കേണ്ടവരാണ്, വിശിഷ്ട വ്യക്തികളാണ്, വയനാട് ജില്ലയെ ഭരിക്കുന്നവരാണ്. അതിലുപരി മനുഷ്യ സ്നേഹവും തന്റെ ഇടപെടുന്ന സമൂഹത്തോട് വളരെ സൗഹാർദ്ദപരമായി ഇടപെടുന്ന ആളുകൾ എന്ന നിലക്കാണ് അവരെ നമ്മുടെ സമൂഹി കാണുന്നത്. വെറും ഒരു ജീവനക്കാരോ അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥൻ എന്നതല്ല, അതിനപ്പുറത്ത് മാനങ്ങൾ സൃഷ്ടിക്കാൻ കഴിവുള്ള ജീവനക്കാരും ഭരണാധികാരികളും ആയതുകൊണ്ട് വളരെ സ്നേഹത്തോട് ആദരവോടെ രണ്ടുപേരെയും വേദിയിലേക്ക് ക്ഷണിക്കുക. കെ ദേവിക അവർ നല്ല നേരത്തെ കണ്ടു, നമ്മള് മനോഹരമായി നൃത്തം ചെയ്ത് കണ്ടു. വളരെ ബഹുമാനത്തോടെ അവരെ സ്വാഗതം ചെയ്യുകയാണ്. അവരും ഈ പറഞ്ഞ പോലെ നവരസ സ്കൂൾ ഓഫ് ഡാൻസിന്റെ വളർച്ചയിൽ, നവരസ സ്കൂൾ ഓഫ് ഡാൻസ് ഡാൻസിന് വീക്ഷിക്കുന്ന പ്രസ്ഥാനത്തിന്റെ വളർച്ചയിൽ ഊറ്റം കൊള്ളുന്നവരാണ്, ചേർന്ന് നിൽക്കുന്നവരാണ്, താങ്ങാവുന്നവരാണ്. അവരെയും വളരെ സ്നേഹത്തോടെ ആദരവോടുകൂടി ഔപചാരിക്ക് വേണ്ടി സ്വാഗതം ചെയ്യട്ടെ. ശ്രീമതി ഉഷാദേവി നല്ല ചിരിയുടെ ഉടമയാണവർ. കാണുന്നവരൊക്കെ നല്ല മനോഹരമായി ചിരിക്കാൻ കഴിയുക എന്നുള്ള, ഇന്നത്തെ കാലത്ത് ചിരിക്കാൻ ആർക്കും പ്രയാസമല്ലേ, ബലം പിടിച്ചിരിക്കാം പലരും. ഞാനൊക്കെ പലപ്പോഴും ബലം പിടിച്ചിരിക്കാം, ബലം പിടിച്ച് എത്രയും ബലം എനിക്ക് തോന്നുന്നു ഞാൻ തന്നെ ബലം പിടിക്കുന്നു. പക്ഷെ എന്നാലും ബലം വന്നു നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു അഹന്ത ഉള്ളത് പോലെ. പക്ഷെ അതില്ലാതെ തൻ്റെ അടുത്തിരിക്കുന്നവരോട്, മുന്നിലിരിക്കുന്നവരും ബാക്കിലിരിക്കുന്നവരും, കുടുംബാംഗങ്ങളോടൊക്കെ ചിരിക്കാൻ കഴിയുക, അതൊരു വളരെ സംഭവമാണോ? പലർക്കും ചിരിക്കാൻ കഴിയില്ല, ചിരിയില്ലാത്തൊരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിച്ചു പോകുന്നത്. അപ്പോൾ അങ്ങനെ ചിരിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ നവരസയുടെ വിദ്യാർത്ഥികളോടൊക്കെ ഇവിടുത്തെ കുട്ടികളോടും അമ്മമാരോടും അച്ഛന്മാരോടൊക്കെ വളരെ നല്ല രീതിയിൽ വളരെ സൗമ്യമായി ഇടപെടുക എന്നുള്ളത് അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യമായി കരുതുന്ന ഒരു വ്യക്തിയാണ് ഞങ്ങൾ നവരസ. ഈ നവരസയുടെ വിദ്യാർത്ഥിയായി കടന്നു വന്നതിലും ഈ വേദിയിൽ ഇരിക്കുന്നതിലും ഒരുപാട് സന്തോഷം ഏർപ്പെടുത്തിക്കൊണ്ട് ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് ക്ഷീര വികസനം വയനാട് ജില്ല ശ്രീമതി ഉഷാദേവി അവരുടെയും നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി ഈ അപചാരിക്ക് വേണ്ടി സ്വാഗതം ചെയ്യട്ടെ.